നമസ്കാരം. വീട്ടമ്മാസിലേക്ക് വീണ്ടും. ഇന്ന് നമ്മൾ വീട്ടമ്മാസിന്റെ എപ്പിസോഡിലൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ അച്ചാർ ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പൈനാപ്പിള് നമുക്ക് വേണ്ടുന്നത് അധികം മധുരം ഇല്ലാത്തത്, എന്നാൽ വിളഞ്ഞതുമായിരിക്കണം. പച്ച, തീരെ പച്ചയല്ല, വിളഞ്ഞ ഒരു ചെറിയൊരു മധുരം, അത്രയും മാത്രമുള്ള ഒരു പൈനാപ്പിളാണ്. തലേ ദിവസം ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട് വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്ന പൈനാപ്പിളാണ്. അപ്പോൾ ഇത് അച്ചാറിടാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, വറ്റൽമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉലുവ, കായം. ഉലുവപ്പൊടിയാണ്, ഉലുവപ്പൊടി, കായപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറിടാനായിട്ട് വേണ്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അച്ചാറിടുന്നത് നോക്കാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഉണ്ടായിരുന്നു, അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം കുരുമുളകാണ്. കുരുമുളക് ചതയ്ക്കണമൊന്നുമില്ല, ചതച്ചിട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മുഴുവനെയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക്, 3-4 വറ്റൽമുളകുണ്ട്, അത് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് കൊത്തിയരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകുമാണ്. ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തിയരിഞ്ഞതിട്ടതിന് ശേഷം നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഒരു 6-7 പച്ചമുളകോളം ഉണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കടുവറുത്തതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട കൂട്ടത്തിൽ പച്ചമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, അപ്പോൾ ഇതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ട്. കായപ്പൊടിയും 1/2 ടീസ്പൂണുണ്ട്. ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്ന 2 ടേബിൾ സ്പൂൺ വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയത്തില്ലേ, വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ തീ അങ്ങ് കുറയ്ക്കുകയാണ്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്ന പൈനാപ്പിളാണ്. തീ കുറച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വീട്ടമ്മാസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ, അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളതേ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നമ്മൾ സിമ്മിൽ തന്നെയാണ് വെക്കുന്നത്. ഒരുപാട് തീ ഇട്ട് കൊടുക്കരുത്. തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈനാപ്പിൾ അങ്ങ് വെന്തോടഞ്ഞു പോവും. അങ്ങനെ ആകരുത്. ഇതിങ്ങനെ ഈ കടുക് നമ്മൾ വരത്തില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, അതിലൊക്കെ കിടക്കുന്ന ഒന്ന് ചേർന്ന് വരണം. ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മധുരമുണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു എരിവ്, കായത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടിയിട്ട് ഇത് ചുമ്മാ നമുക്കിങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ ഇങ്ങനെ കൊച്ചുപിള്ളേർക്കണെങ്കിൽ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.